കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഇനി ഓൺലൈനിലും കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫലപ്രദമായി വിറ്റഴിക്കുന്നതിനും വരുമാന ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ തുടക്കം. മന്ത്രി എം ബി രാജേഷ് ഫോൺ വഴി ഉൽപ്പന്നം ഓർഡർ ചെയ്തുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഇനി മുതൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വഴിയും ലഭിക്കും. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ ഫലപ്രദമായി വിറ്റഴിക്കുന്നതിനും വരുമാന ലഭ്യത ഉറപ്പുവരുത്തുന്നതിന്റെയും ഭാഗമായാണ് കുടുംബശ്രീയുടെ പുതിയ തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനം തദ്ദേശവകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഓൺലൈൻ വഴി സാധനം ഓർഡർ ചെയ്തുകൊണ്ട് നിർവഹിച്ചു. ഓർഡർ ചെയ്ത സാധനം അരമണിക്കൂറിൽ തന്നെ മന്ത്രിയെ തേടി എത്തുകയും ചെയ്തു. ആദ്യഘട്ടമെന്ന നിലയിൽ 140 വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ ഇത് 700ൽ എത്തിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. 25 വർഷം പൂർത്തിയാക്കുന്ന കുടുംബശ്രീക്ക് ഇത് നാഴികക്കല്ലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ONDC പ്ലാറ്റ്ഫോമിലാണ് ലഭ്യമാക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ 140 ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത്. തുടക്കത്തിൽ 100 ഉൽപ്പന്നങ്ങളെങ്കിലും ലഭ്യമാക്കുക എന്നതാണ് നമ്മൾ കണ്ടത്. ആ ലക്ഷ്യവും മറികടന്ന് ഇപ്പം 140ൽ എത്തി. അടുത്ത സാമ്പത്തിക വർഷം 700 ഉൽപ്പന്നങ്ങൾ ONDC പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കണം എന്നാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ ലക്ഷ്യം നിശ്ചയിച്ചത് 700 ആണെങ്കിലും 1000ൽ എങ്കിലും എത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുടുംബശ്രീ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. യാദൃശ്യമല്ല, ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. ഇ കൊമേഴ്സ് വിപണന ശൃംഖലയിൽ ഉൽപ്പാദകരും ഉപഭോക്താക്കൾക്കും തുല്യ പ്രാധാന്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സുമായി കൈകോർത്താണ് ഉൽപ്പന്നങ്ങൾ ഓൺലൈനിലെത്തിക്കുന്നത്. നിലവിൽ പ്രമുഖ ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്നുണ്ട്. ഓർഡർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ തൃശൂരിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ബസാറിൽ നിന്നാണ് പാക്ക് ചെയ്യുന്നത്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. MLA VK പ്രശാന്ത്, ചീഫ് സെക്രട്ടറി VP ജോയ് IAS, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.